ഹായ് ഓൾ എല്ലാവർക്കും ലെറ്റ് സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെറ്റ് മോക്ക് ടെസ്റ്റിലേക്കാണ് പോകുന്നത് സൈക്കോളജിയിലെ കുറച്ച് ചോദ്യങ്ങൾ നമുക്കിങ്ങനെ കവർ ചെയ്തിട്ട് പോകണം ഞാൻ വാങ്ങിയിട്ടുള്ള ഗൈഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ബെസ്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അടങ്ങിയിട്ടുള്ള ഒരു ബുക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മൾ നടത്തുന്നുണ്ട് അതിപ്പോൾ കുറച്ച് ഭാഗങ്ങളായിട്ടേ ഉള്ളൂ നമുക്കത് കണ്ടിന്യൂ ചെയ്യണം അപ്പോൾ മോക്ക് ടെസ്റ്റ് ഇപ്പം നമ്മൾ രണ്ടാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത് അപ്പോൾ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പതിനഞ്ച് ചോദ്യങ്ങൾ ആണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത് ആ ബുക്കിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസോ ആൻസേഴ്സോ അല്ല അപ്പം ഞാനും സൈക്കോളജി പഠിച്ചു വരുവാണല്ലോ അപ്പം എൻ്റെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടാവും നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പം അതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം കേട്ടോ കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഒരു തെറ്റുണ്ടായിരുന്നു അതൊരു എന്താ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്നാ ചോദ്യത്തിൽ എടുത്തു പറഞ്ഞതുകൊണ്ട് തന്നെ അത് ആൻസറിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കൂ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഞാൻ ഓൾറെഡി കമൻറ്റിൽ അത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്യുക ഫസ്റ്റ് ക്വസ്റ്റ്യ അത് ഇതുപോലെ എനിക്ക് ഒരു കുട്ടി കമൻറ്റിൽ പറഞ്ഞ് തന്നതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ശ്രദ്ധിച്ചത് അല്ലാതെ ഇവർ ആൻസറ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അധികം അങ്ങോട്ട് സ്ട്രെസ് ചെയ്തിട്ട് നോക്കാറില്ലായിരുന്നു ഇനി ഞാൻ നോക്കാം എന്നിരുന്നാലും സൈക്കോളജി മലയാളത്തിലൊക്കെ ആകുമ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ബി എഡ് പഠിച്ചവർ കുറച്ച് നേരിടുന്നുണ്ടാവും അല്ലേ മലയാളത്തിലേക്ക് ആകുമ്പം കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അടിയിൽ കമൻ്റ് ചെയ്ത് തരുക കേട്ടോ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നൊരു പത്ത് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം എല്ലാവരും പേപ്പറും പെന്നും റെഡി ആയിട്ട് വെക്കുക ഓരോ ക്വസ്റ്റ്യൻ നമ്പർ എഴുതുക അതിന് നേരെ ആൻസർ എഴുതിയിട്ടും പോവാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ക്വസ്റ്റ്യൻ നമ്പർ ആണ് ഇടാൻ പോകുന്നത് കാരണം വീണ്ടും അടുത്തൊരു സെറ്റ് പത്ത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണത് അതായത് ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ ഒന്ന് മാർക്ക് ചെയ്തിട്ട് എഴുതിക്കോള ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള ജോഡി എ പ്രയോഗം വൈജ്ഞാനിക മേഖല ബി അപഗ്രഥനം വൈകാരിക മേഖല സി പ്രതികരണം മനശാലക മേഖല ഡി ഇവയെല്ലാം ശരിയായിട്ടുള്ളതാണ് ചോദ്യം ഞാൻ ആൻസർ കൂടെ തന്നെ പറയണോ അതും നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യട്ടോ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഒരാൾ പറഞ്ഞു ആൻസർ കൂടെ തന്നെ പറഞ്ഞു പോകുന്നതാണ് നല്ലതെന്ന് എന്നാൽ ഞാൻ കൂടെ തന്നെ പറയാൻ ശ്രമിക്കുകയാണ് ഇനി ഇതിലൊരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് അവസാനമാണ് ആൻസർ പറയണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം എന്തായാലും ഞാൻ ആൻസർ പറയാം ഓപ്ഷൻ എ പ്രയോഗം വൈജ്ഞാനിക മേഖലയാണ് ശരിയായിട്ടുള്ള ഉത്തരം പ്രയോഗം വൈജ്ഞാനിക മേഖല ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഇതാണ് രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ ഭ്രൂണറുടെ അഭിപ്രായത്തിൽ പ്രവർത്തന ബിംബം സോറി അവിടെ കുറച്ച് കട്ടായി പോയിട്ടുണ്ട് ഏർ താഴെ തഴെപ്പറയുന്നവയിൽ അല്ലെങ്കിൽ ബ്രൂണറുടെ അഭിപ്രായത്തിൽ പ്രവർത്തനവും എന്നാണ് ട്ടോ ഇവിടെ പ്രവർത്തനവും എന്നാണ് ചെറിയൊരു കഷ്ണം അവിടെ പോയി പോയതാണ് ബിംബങ്ങളും ഭാഷാപഥങ്ങളായി മാറ്റുകയും അങ്ങനെ ഗുണാത്മക ചിന്തനത്തിലേക്ക് വ്യക്തി നയിക്കപ്പെടുകയും ചെയ്യുന്ന ഘട്ടം ഞാൻ ഒന്നും കൂടി ക്വസ്റ്റ്യൻ വായിച്ചേരാം ആ ഭാഗം കുറച്ചൊന്ന് ഇവിടെ പോയി പോകുന്നതാണ് ഇതാണ് രണ്ടാമത്തെ ചോദ്യമാണ് ബ്രൂണറുടെ അഭിപ്രായത്തിൽ പ്രവർത്തനവും ബിംബങ്ങളും ഭാഷാപദങ്ങളായി മാറ്റുകയും അങ്ങനെ ഗുണാത്മക ചിന്തനത്തിലേക്ക് വ്യക്തി നയിക്കപ്പെടുകയും ചെയ്യുന്ന ഘട്ടം ഏത് ഓപ്ഷൻ എ ബിംബന ഘട്ടം ബി പ്രതിരോധാത്മക ഘട്ടം സി പ്രവർത്തന ഘട്ടം ഡി പ്രതിപ്രവർത്തക ഘട്ടം ആൻസർ ഓപ്ഷൻ ബി പ്രതിരൂധാ പ്രതിരൂപാത്മക ഘട്ടമാണ് ഉത്തരം ഓപ്ഷൻ ബി പ്രതിരൂപാത്മക ഘട്ടം ഓക്കെ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഇതാണ് മൂന്നാമത്തെ ചോദ്യം വേദകാല വിദ്യാഭ്യാസവും മുസ്ലിം വിദ്യാഭ്യാസ പദ്ധതിയും പാലിച്ചിരുന്നത് വേദകാല വിദ്യാഭ്യാസവും മുസ്ലിം വിദ്യാഭ്യാസ പദ്ധതിയും പാലിച്ചിരുന്നത് ഓപ്ഷൻ എ അധ്യാപക കേന്ദ്രീകൃത സമീപനം ഓപ്ഷൻ ബി ശിശു കേന്ദ്രീകൃത സമീപനം ഓപ്ഷൻ സി ആഗമന നിഗമന സമീപനം ഓപ്ഷൻ ഡി ധാരണ സമീപനം പതിനെട്ടാം സോറി മൂന്നാമത്തെ ചോദ്യം ഏതാണ് ഞാൻ ആൻസർ പറയാണ് ഓപ്ഷൻ എ അധ്യാപക കേന്ദ്രീകൃത സമീപനമാണ് ശരിയായ ഉത്തരം അധ്യാപക കേന്ദ്രീകൃത സമീപനം വേദകാല വിദ്യാഭ്യാസവും മുസ്ലിം വിദ്യാഭ്യാസ പദ്ധതിയും പാലിച്ചിരുന്നത് ഓപ്ഷൻ എ അധ്യാപക കേന്ദ്രീകൃത സമീപനം ആണ് ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഇതാണ് നാലാമത്തെ ചോദ്യം नाले. question number വേഗതയും സൂക്ഷ്മതയും വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളിൽ പെടുന്നത് ഏത് പഠനത്തിന്റെ വേഗതയും സൂക്ഷ്മതയും വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളിൽ പെടുന്നത് എ താൽപ്പര്യം ബി ആവർത്തന അഭ്യാസം സി സ്വയം മത്സരഭാവം ഡി ഇവയെല്ലാം ഏതാണ് ഞാൻ പറയാം ഓപ്ഷൻ ഡി ഇവയെല്ലാം താല്പര്യവും ആവർത്തന അഭ്യാസവും സ്വയം മത്സരഭാവവും ഒക്കെ പഠനത്തിന്റെ വേഗതയും സൂക്ഷ്മതയും വർദ്ധിപ്പിക്കുവാനുള്ള മാർഗങ്ങളിൽ പെടുന്നതാണ് ഓക്കെ ഇനി അഞ്ചാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ഭാഷയെ വാചിക ചേഷ്ട എന്ന് വിശേഷിപ്പിച്ചത് ഭാഷയെ വാചിക ചേഷ്ട എന്ന് വിശേഷിപ്പിച്ചത് ആര് ഓപ്ഷൻ എ പി പിയാഷെ ബി ബ്രൂണർ സി സ്കിന്നർ ഡി നോം ചോംസ്കി ആൻസർ ഓപ്ഷൻ സി സ്കിന്നർ ആണ് ശരിയായ ഉത്തരം ഓപ്ഷൻ സി സ്കിന്നർ ആണ് ശരിയായിട്ടുള്ള ആൻസർ ഇനി ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ മാനസിക പ്രവർത്തനങ്ങളെ മുഖ്യമായും നിയന്ത്രിക്കുന്നത് ഏത് ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ മാനസിക പ്രവർത്തനങ്ങളെ മുഖ്യമായും നിയന്ത്രിക്കുന്നത് എ ബോധതലം ബി ബോധപൂർവതലം സി അബോധതലം ഡി ഇവയൊന്നും അല്ല ഏതാണ് ഓപ്ഷൻ സി അബോധ തലമാണ് ശരിയായ ഉത്തരം അബോധതലം തലം ഓക്കെ ഇനി ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ഇതാണ് പൊരുത്തപ്പെടലിന്റെ കാലം എന്നറിയപ്പെടുന്നത് ഏത് തന്നിട്ടുള്ളതിൽ പൊരുത്തപ്പെടലിന്റെ കാലം എന്ന് അറിയപ്പെടുന്നത് എ കൗമാരം ബി പിൽക്കാല ബാല്യം സി ആദ്യകാല ബാല്യം ഡി ശൈശവം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി പിൽക്കാല ബാല്യമാണ് ശരിയായ ഉത്തരം പൊരുത്തപ്പെടലിൻ്റെ കാലം പിൽക്കാല ബാല്യം ഇനി എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് താഴെ പറയുന്നതിൽ സംവേദന നിയമം അല്ലാത്തത് ഏത് താഴെ പറയുന്നതിൽ സംവേദന നിയമം അല്ലാത്തത് എ സമീപത ബി തുടർച്ച സി വിവേചനം ഡി ഫിഗർ ഗ്രൗണ്ട് ഓപ്ഷൻ സി വിവേചനമാണ് ശരിയായ ഉത്തരം സംവേദന നിയമം അല്ലാത്തത് ഏത് ഓപ്ഷൻ സി വിവേചനമാണ് ശരിയായ ഉത്തരം ഇനി ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റ്യൻ നമ്പർ നയൻ ക്ഷേത്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര് ക്ഷേത്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എ ലെവിൻ ബി ബ്രൂണർ സി പിയാഷെ ഡി തോണ്ടേക്ക് ആൻസർ ഓപ്ഷൻ എ ലെവിൻ ആണ് ശരിയായ ഉത്തരം ക്ഷേത്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ലെവിൻ ആണ് ശരിയായ ഉത്തരം ഇനി പത്താമത്തെ ചോദ്യം സ്കിന്നറുടെ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിന്റെ കേന്ദ്ര ബിന്ദു പത്താമത്തെ ചോദ്യമാണ് കേട്ടോ സ്കിന്നറുടെ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ത് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഓപ്ഷൻസിലേക്ക് പോവാം പത്താമത്തെ ചോദ്യ ഓപ്ഷൻസ് ഇവിടെയാണ് കിടക്കുന്നത് എ ചോദകം ബി പ്രതികരണം സി പ്രബലനം ഡി അഭിപ്രേ ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറഞ്ഞുതരാം സ്കിന്നറുടെ പ്രവർത്താനു പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിന്റെ കേന്ദ്ര ബിന്ദു സ്കിന്നറുടെ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിന്റെ കേന്ദ്ര ബിന്ദു ആണ് ചോദിച്ചിട്ടുള്ളത് എ ചോദകം ബി പ്രതികരണം സി പ്രബലനം ഡി അഭിപ്രേരണ ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ സി പ്രബലനമാണ് ശരിയായ ഉത്തരം അങ്ങനെ നമ്മൾ പത്ത് ഇന്ന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ട്ടോ പത്ത് ചോദ്യങ്ങളാണ് ഈ മോക്ടസ്റ്റിൽ നമ്മൾ പരിചയപ്പെട്ടത് ആൻസർ കൂടെ തന്നെ പറഞ്ഞു പോകുന്നതാണോ നല്ലതെന്നൊന്ന് പറയൂ ട്ടോ ഓക്കെ അപ്പം നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഭാഷയെ വാചിക ചേഷ്ട എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു ഓർമ്മയുണ്ടോ നോക്കട്ടെ ഭാഷയെ വാചിക ചേഷ്ട എന്ന് വിശേഷിപ്പിച്ചത് സ്കിന്നർ ആയിരുന്നു പിന്നെ പൊരുത്തപ്പെടലിൻ്റെ കാലം നമ്മൾ പിൽക്കാല ബാല്യം എന്ന് പറയണ്ടായി പിന്നെ ക്ഷേത്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ലെവിൻ ആണെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ ചോദ്യത്തിന് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു